നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിവാഹത്തിന്റെ ആദ്യ കാലങ്ങളിൽ ജീവിത പങ്കാളികൾക്കിടയിൽ ഉണ്ടാകുന്ന പരസ്പര ധാരണയും അതുപോലെ ഒരുമയും പലപ്പോഴും കാലക്രമേണ കൈമോശം വന്ന് പോകാറുണ്ട്. തിരക്കുകൾക്കിടയിൽ അതൊന്നും അത്ര കാര്യമാക്കാതെ ഒഴുക്കിനൊപ്പം നീന്തുന്ന തരത്തിൽ ജീവിച്ച് തീർക്കുന്നവരും ഉണ്ട്. എല്ലാം സഹിച്ച് ഒന്നും ആരോടും പറയാതെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന അവരുണ്ട്. അങ്ങനെ ജീവിക്കുന്നവരും കുറച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ അധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാര്യ ഭർത്ത് ബന്ധമായാലും വീട്ടിലെ മറ്റുള്ള കുടുംബാംഗങ്ങളുടെ ബന്ധമായാലും ഒക്കെ വളരെ സ്നേഹത്തിൽ തന്നെ വളരെ പുതുമയായിട്ട് തന്നെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. അത് നമ്മളെപ്പോഴും ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും അമ്മാച്ചൻ ബന്ധം അല്ലെങ്കിൽ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ മക്കളും അമ്മയും അച്ഛനും തമ്മിലുള്ള ബന്ധങ്ങൾ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ അത് ദൃഢമാക്കി കൊണ്ടുപോകാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ജീവിതം എന്ന് പറയുന്നത് തന്നെ തിരക്കാണ്. എന്നിരുന്നാലും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം കെയർ ചെയ്യാനും ഒക്കെ മറന്നു പോയാൽ തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ ഒരു മടുപ്പും വിരസതയും ഒക്കെ അനുഭവപ്പെടുകയും അതുപോലെ മറ്റുള്ളവർക്ക് അത് ഒറ്റപ്പെട്ട രീതിയിലേക്ക് എന്നെ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, എന്നെ അങ്ങനെ വലിയ കണക്കാക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ വളരെ വിരക്തി തന്നെ തോന്നും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കുട്ടികളും ഭർത്താവും അതിലെ കുടുംബവുമായിട്ടൊക്കെ ജീവിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ വളരെയധികം കൺപേറുകളും കൺദോഷങ്ങളും ഒക്കെ നമുക്ക് വന്ന് ഭവിക്കും. അതായത് നമ്മളുടെ തൊട്ടടുത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ജീവിക്കുന്ന രീതി അല്ലെങ്കിൽ ജീവിക്കുന്ന ശൈലി അവർക്കറിയാമായിരിക്കും. ആ ഒരു ദോഷം അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊരു കുഴപ്പവുമില്ല, അവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. നമ്മൾ വെറുതെയെങ്കിലും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാലും മതി, കണ്ടോ അവർ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, അവർക്ക് അവരുടെ കുടുംബത്തിലൊരു കുഴപ്പവുമില്ല, നമുക്ക് മാത്രമാണ് ഈ കുഴപ്പം എന്നൊക്കെ പറയുന്നവരുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ സംസാരം തന്നെ പാടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ കുടുംബത്തിലോ മറ്റുള്ളവരുടെ ഉയർച്ചയിലോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമോ നമ്മൾ സംസാരിക്കേണ്ട കാര്യമോ ഇല്ല. കാരണം നമുക്ക് എന്താണോ ദൈവം തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മളും കഠിനമായിട്ട് പ്രയത്നിക്കുകയും ഉണ്ടാക്കുകയും അതിനനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. മറ്റുള്ളവർ എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ജീവിത ഉയർച്ചയെക്കുറിച്ചും നമ്മളുടെ ദാമ്പത്യ ബന്ധത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നമ്മളുടെ മക്കളുടെ ഉയർച്ചയെക്കുറിച്ചുമൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മക്കൾ പഠിക്കുന്നു, മാർക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ മക്കൾ നല്ല രീതിയിൽ ഒരു ജോലിക്ക് കയറുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് നല്ല ഉന്നതിയുണ്ട്, അതുകൊണ്ട് നല്ല സമ്പൽ സമൃദ്ധിയുണ്ട്, അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് നല്ല ധനവരവുണ്ട്, ഈ ബിസിനസ് ഭയങ്കര മെച്ചപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ ജോലിയിൽ ഇങ്ങനെ ഒരു ജോലിക്കയറ്റമുണ്ട്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളുടെ വായിൽ നിന്ന് അറിയാതെ അത് തിരിച്ചും ഭാര്യയ്ക്ക് ഇങ്ങനെ ജോലിയുണ്ട്, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആണായാലും പെണ്ണായാലും തിരിച്ചും മറിച്ചും ഒക്കെ പറയുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു വീടുകളും ഉണ്ടാകില്ല. അത് നേരം വെളുക്കുമ്പോൾ തീരേണ്ട പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ വലുതാക്കി വീട്ടിലേക്ക് വിളിച്ചു പറയുക അല്ലെങ്കിൽ അമ്മയോട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും വളരെ മോശകരമായിട്ടുള്ള കാര്യമാണ്. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിൽ അവർ എന്തെങ്കിലും വഴക്കുണ്ടാക്കി സംസാരിക്കുകയോ അവർ തന്നെ തീരട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുക, അതുപോലെ മക്കളും അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് അവർ തന്നെ തീരട്ടെ എന്ന് ചിന്തിക്കുക, മറ്റുള്ളവർ അതിൽ ഇടപെട്ട് വെറുതെ രംഗം വഷളാക്കാതെ മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. മറ്റുള്ളവരോട് നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിരന്തരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും. പിന്നീട് അത് വീട്ടിലുള്ളവരും അവർക്കും അതൊരു അസ്വസ്ഥത കുറവായിരിക്കും. മറ്റുള്ളവർക്ക് അത് കേട്ടിട്ടില്ലെങ്കിൽ അത് അവർക്കും ഒരു അസ്വസ്ഥത കുറവായിരിക്കും. ഇങ്ങനെ അത് നാലാളോട് പറഞ്ഞ് പിന്നെ അത് എട്ടാളോട് പറഞ്ഞ് ഇങ്ങനെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള സമാധാനം പോകുന്നു, അല്ലെങ്കിൽ എപ്പോഴും സന്ധ്യയാകുമ്പോൾ തുടങ്ങുന്ന വഴക്ക് രാവിലെ അത് അവസാനിക്കുന്നു, വീണ്ടും രണ്ടു വഴിക്ക് പോകുന്നു, വീണ്ടും സന്ധ്യയ്ക്ക് ഒരുമിക്കുന്നു, വീണ്ടും വഴക്ക് കൂടുന്നു, ഇങ്ങനെ ഒരു ജീവിത ശൈലി
അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയൊരു സുഖത്തിൽ പോകുന്നില്ല, ഭാര്യയ്ക്ക് എന്തോ ഒരു അകൽച്ച തോന്നുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് എന്തോ ഒരു അകൽച്ച തോന്നുന്നുണ്ട് എന്നൊരു ഫീൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, കുട്ടികൾ നിങ്ങളുടെ കൈവിട്ട് പോകുന്നു, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, കുട്ടികൾക്ക് എന്തോ ഒരു അനുസരണക്കേടുണ്ട്, അവർക്ക് എന്തോ ഒരു സ്നേഹക്കുറവുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അമ്മയമ്മ മരുമകൾ പ്രശ്നം അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള കുടുംബാംഗങ്ങളുമായിട്ട് എപ്പോഴും ഒരു ആരെങ്കിലും ഒക്കെയായിട്ട് ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അതൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഈ പറയുന്നത്. അതിന് നിങ്ങളൊരു പരിഹാര ക്രിയ ചെയ്യുക എന്നുള്ളതാണ്. വേറെ എങ്ങും പോകേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പൈസ ചെലവാക്കി വലിയ വലിയ ജ്യോതിഷനെയോ അല്ലെങ്കിൽ വലിയ വലിയ പൂജകളോ കർമ്മങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചാനലിലൂടെ പറഞ്ഞു തരുന്നില്ല. വീട്ടിൽ ചെയ്യേണ്ട ചില ചില ചെറിയ ചെറിയ ക്രിയകളെ കുറിച്ചും അല്ലെങ്കിൽ പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മറ്റൊരാളോട് അത് ഷെയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ആ സമയത്ത് അവരൊന്ന് കേട്ടിരിക്കുന്നു മാത്രം. അതിൽ നമുക്ക് വലിയ ആശ്വാസം കൊള്ളാനൊന്നുമില്ല, കാരണം അവരിൽ നിന്നത് പത്താളിലേക്ക് പോവുകയും അത് വലിയ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ വീട്ടിൽ ഒതുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്നിട്ട് നിരന്തരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ, അങ്ങനെ ഒരു സ്നേഹബന്ധമില്ലാത്ത ഒരു രീതി, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹക്കുറവ് തോന്നുന്നു, അതുപോലെ ഭർത്താവിന് ഭാര്യയോട് സ്നേഹക്കുറവ് തോന്നുന്നു, മക്കളോട് തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഈ ഒരു പരിഹാര ക്രിയ നിങ്ങൾ ചെയ്തു നോക്കുക. മൊത്തത്തിൽ ഒരു പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. വെള്ളിയും ചൊവ്വയും നിങ്ങൾ ഒഴിവാക്കുക. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഈ ഒരു ക്രിയ ചെയ്യരുത്. കാരണം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കൂടുതലുള്ള സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതില്ല. അല്ലാത്ത ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വേണ്ടത് ക്ഷേത്രത്തിനടുത്ത് അല്ലെങ്കിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്നകളിൽ കിട്ടുന്ന മഞ്ഞൾ വാങ്ങുക എന്നുള്ളതാണ്. നമ്മളുടെ വീട്ടിലിരിക്കുന്ന മഞ്ഞൾ, അത് നമ്മൾ ഉപയോഗിച്ച മഞ്ഞളാണ്, അത് ഇതിനേക്ക് പറ്റില്ല. പൂജാ സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ മഞ്ഞൾ ചോദിച്ചാൽ, നമ്മൾ നാഗര കോവിലിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ വാങ്ങുക, ആ മഞ്ഞൾ ഒരു പാക്കറ്റ് വാങ്ങി വരിക എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിലൊരു മുക്കാൽ ഭാഗം വെള്ളം ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്കിട്ട് നല്ലൊരു സ്പൂൺ വെച്ച്, വൃത്തിയുള്ള ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് കലക്കിയെടുക്കുക. ചെയ്യുമ്പോൾ വളരെയധികം ശരീരശുദ്ധി, എല്ലാവർക്കും ശരീരശുദ്ധി ഉണ്ടായിരിക്കണം. അതായത് അവരൊന്ന് കുളിച്ചതിന് ശേഷം എത്ര കുടുംബാംഗങ്ങളുണ്ടോ അത്രയും കുടുംബാംഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തണം, ഈ ക്രിയയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യതയും സഹബന്ധവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്രിയ ചെയ്യുന്നത്. ഇത് മുക്കാൽ ഗ്ലാസോളോ അര ഗ്ലാസോളോ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു അളവൊന്നും വേണ്ട, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായിട്ട് കലക്കിയതിന് ശേഷം, നല്ലൊരു സ്പൂൺ വെച്ച് കലക്കിയതിന് ശേഷം, നമ്മൾ ക്ലോക്ക് വൈസിൽ തന്നെ ഒരാളെ നമ്മൾ ഉഴിഞ്ഞെടുക്കുന്ന രീതിയാണ്. 7 പ്രാവശ്യമാണ് ഉഴിയേണ്ടത്. ക്ലോക്ക് വൈസിൽ നിങ്ങൾ നന്നായിട്ട് 7 പ്രാവശ്യം കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഒരാളത് ഉഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ ഉഴിഞ്ഞെടുത്ത വ്യക്തിയെ ഉഴിയാൻ വേണ്ടി മറ്റൊരാളുടെ അത് കൈമാറുകയും അയാളെ കൊണ്ടത് 7 പ്രാവശ്യം ആദ്യം കുടുംബാംഗങ്ങളെ മുഴുവൻ ഉഴിഞ്ഞെടുത്ത ആളെ ഏതെങ്കിലും ഒരു കുടുംബാംഗം ഉഴിഞ്ഞെടുക്കുകയും ചെയ്യുക. അങ്ങനെ കൂട്ടിലുള്ള എല്ലാവരെയും ഉഴിഞ്ഞെടുത്തതിന് ശേഷം ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒഴിച്ചു കളയാം, ഇല്ലെങ്കിൽ നമ്മുടെ അടുക്കളയുടെ സിങ്കിലൂടെ നിങ്ങൾക്ക് ഒഴിച്ചു കളയാം. ഇതിലൂടെ ഒഴിച്ചു കളയുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ആ നെഗറ്റീവ് എനർജി എല്ലാം, നിങ്ങളുടെ മനസ്സിലുള്ള ദുഷ്ടചിന്തകളും തമ്മിലുള്ള വൈരാഗ്യങ്ങളും ഒക്കെ ഒരു മഞ്ഞൾപ്പൊടിയിലൂടെ, ഈ ഒരു ക്രിയ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സൊക്കെ നിങ്ങൾക്കൊന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വളരെ മാറ്റം കിട്ടും. ഇതുപോലെ നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ മാസത്തിലും 1 പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. അത് ചൊവ്വയും വെള്ളിയും ഒഴിവാക്കി ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം കുടുംബത്ത് വളരെ സമാധാനവും ഐശ്വര്യവും ഐക്യവും ഒക്കെ നിലനിർത്തുന്നത് കാണാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.